കിറ്റക് സാബു തകർച്ചയുടെ വക്കിലോ പിണറായിയെ പേടിച്ച് നാട് വിട്ടു എന്ന് സി പി എം ആരോപിക്കുന്ന ഈ വ്യവസായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? സി പി എം ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഉപജീവന മാർഗം മുട്ടിക്കലല്ലേ? കിറ്റക്സ് ഗാർമെന്റ്സ് മാനേജിംഗ് ഡയറക്ടർ സാബു എൻ ജേക്കബിന്റെ നിലപാടുകളോട് നമുക്ക് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. പക്ഷേ ഒരു വ്യവസായി എന്ന നിലയിൽ അയാളുടെ തകർച്ചയിൽ ആഹ്ലാദിക്കുന്ന മലയാളിയുടെ മനസ്സിന്റെ വൈകൃതത്തിന് ഉത്തമ ഉദാഹരണമാണ് കിറ്റക്സ് സാബുവിനെതിരെ സി പി എം സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾ. 2020 കോർഡിനേറ്ററും കിറ്റക്സ് ഗാർമെന്റ്സ് മാനേജിംഗ് ഡയറക്ടറുമായ സാബു എം ജേക്കബും സി പി എമ്മും തമ്മിൽ നിരന്തരമായ പോരാട്ടമാണ് കഴിഞ്ഞ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇനി വ്യവസായത്തിനില്ലെന്ന് പറയുകയും പകരം തെലുങ്കാനയിൽ സംരംഭം തുടങ്ങാൻ ഇറങ്ങുകയും ചെയ്ത സാബുവിന് ശതകോടിയുടെ കടമാണ് ഇപ്പോഴുള്ളതെന്നാണ് പറയപ്പെടുന്നത്. കേരളം വിട്ട് തെലുങ്കാനയിലേക്ക് കുടിയേറിയതോടെ കിറ്റക്സ് ഗാർമെന്റ്സിന് കഷ്ടകാലമാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് സൈബർ അക്രമികൾ ആരോപിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം ഭാഗത്തിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കമ്പനിക്ക് 38.38 ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ലാഭമുണ്ടാക്കാൻ കിറ്റക്സിന് സാധിച്ചിട്ടില്ലത്രേ. തെലുങ്കാനയിൽ പുതിയ സംരംഭത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് കടബാധ്യതകൾ ഉയർന്നതെന്ന് പറയപ്പെടുന്നു. ഓഹരി വിപണിയിലും കമ്പനിക്ക് നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ആരോപണം. പിണറായി സർക്കാരിനെ കുറ്റം പറഞ്ഞ് നാടുവിട്ട സാബുവിന് ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന അവസ്ഥയാണെന്ന് എതിരാളികളുടെ പക്ഷം. കിഴക്കമ്പലം പഞ്ചായത്തിന് 2020 ആകുമ്പോഴേക്ക് ലോക നിലവാരത്തിലേക്ക് ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് 2020. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തതോടുകൂടി കിഴക്കമ്പലം കൂടാതെ തൊട്ടടുത്ത 3 പഞ്ചായത്തുകൾ കൂടി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്നാണ് സി പി എമ്മും 2020 തമ്മിലുള്ള ശത്രുത ആരംഭിക്കുന്നത്. സി പി എം ഇവരെ വർഗശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് സർക്കാരിന്റെ പല വകുപ്പുകളുടെ നേതൃത്വത്തിലും കിറ്റക്സിൽ നിരന്തരമായി റെയ്ഡ് നടത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കുന്നത്തനാട് സി പി എം എം എൽ എ ശ്രീനിജനും 2020 കോർഡിനേറ്ററും കിറ്റക്സ് ഗാർമെന്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ സാബു എൻ ജേക്കബും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾക്ക് ശേഷമാണ് താൻ കേരളത്തിലേക്ക് സ്ഥാപനവുമായി വരില്ല എന്ന് സാബു പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് മറ്റ് പല സ്റ്റേറ്റുകളും അവിടെ വ്യവസായം തുടങ്ങാൻ സാബുവിനെ ക്ഷണിച്ചു. തെലുങ്കാന പ്രതിനിധികൾ പ്രത്യേക വിമാനത്തിൽ സാബുവിനെ അവിടേക്ക് കൊണ്ടുപോവുകയും തെലുങ്കാനയിൽ സംരംഭം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കമ്പനിയുടെ ജോലി തുടങ്ങാനിരിക്കുകയാണ്. കമ്പനി വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് കാണിച്ച് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. 2020 ഇത് ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. സർക്കാരിന്റെ നിരന്തരമായ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് കിറ്റക്സ് കേരളത്തിൽ നടത്താനിരുന്ന നിക്ഷേപ പദ്ധതികൾ പിൻവലിച്ച് തെലുങ്കാന സർക്കാരുമായി ചേർന്ന് നിക്ഷേപ പദ്ധതികൾ നടത്താൻ തീരുമാനിക്കുന്നത്. എന്നാൽ സാബു എം ജേക്കബ് എന്ന വ്യവസായിയുടേത് ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. ആഗോളതലത്തിൽ വാശിയോടെ ഉയർന്നു വന്ന കിറ്റക്സ് ഗാർമെന്റ്സ് ധാരാളം വെല്ലുവിളികളെ അഭിമുഖീകരിച്ചാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്നതും. ഒരു വ്യവസായി എന്ന നിലയിൽ സാബു എം ജേക്കബിനോട് സി പി എം ഇപ്പോൾ കാണിക്കുന്നത് ക്രൂരതയാണ്. പഞ്ചായത്തുകളിൽ റോഡുകൾ നന്നാക്കിയതടക്കം കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ 13 കോടി രൂപ ബാലൻസ് വയ്ക്കുകയും കൂടി ചെയ്ത പ്രസ്ഥാനമാണ് 2020. പ്രവർത്തന മികവ് കൊണ്ട് തൊട്ടടുത്ത 4 പഞ്ചായത്തുകൾ കൂടി അവർ പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിലെ 8 മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തി 6% വോട്ട് പിടിച്ചു. ഇത്തരത്തിലുള്ള വോട്ട് പിടിക്കൽ അവർക്ക് കഴിഞ്ഞതെങ്ങനെയെന്ന് സി പി എം ചിന്തിക്കണം. പകരം ആക്രമിക്കുകയല്ല വേണ്ടത്. ഇവിടെ സി പി എം ചെയ്യുന്നത് ഒരാളുടെ ഉപജീവന മാർഗം മുട്ടിക്കുകയാണ്. ഒരാളുടെയല്ല, 1000ഉം 2000ത്തിലുമധികം ആളുകൾ ജോലിയെടുക്കുന്ന കിറ്റക്സ് എന്ന പ്രസ്ഥാനത്തെ തകർക്കുന്നത് അത്രയും കുടുംബങ്ങളെ കൂടി വഴിയാധാരമാക്കുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ഇവിടെ വ്യവസായം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു പാർട്ടി ഇതൊരിക്കലും ചെയ്തുകൂടാത്തതാണ്. ബിസിനസ് ആകുമ്പോൾ വിജയപരാജയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളെ പരിഹസിക്കുന്നത് വളരെ മോശമെന്ന് പറയാതിരിക്കാനാവില്ല.